ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ചിക്കൻ നഗറ്റ്സ്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും. ആദ്യം ചിക്കൻ ഒന്ന് അരച്ചെടുക്കണം. ഇതൊരു 250 ഗ്രാം ചിക്കൻ ഉണ്ട്, ബോൺലെസ് ചിക്കൻ ആണ് എടുക്കേണ്ടത്. ഇതൊരു ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ചെറിയ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. ആ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുപ്പ്, ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് അരച്ചെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലേ അരച്ചെടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഓവറായിട്ട് അരച്ചെടുത്താൽ ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാകും, അപ്പം നമ്മൾ കുറേ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് സാധാ ബ്രെഡ് പൊടിച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ ജാർ ഉണ്ടെങ്കിൽ ചിക്കൻ അരച്ചെടുക്കുന്ന ടൈമിന് 2 ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം ഒരുമിച്ച് അരച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുളകളെടുത്ത് നഗറ്റ്സിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. ഇതുപോലെ കയ്യിൽ വെച്ച് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് 2 സൈഡിലൊന്ന് ഇതേപോലെ അമർത്തി കൊടുത്താൽ മതി. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കാം. ഈ ഷേപ്പ് വേണമെന്നില്ല, അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഈ ഷേപ്പിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. പിന്നെ വേണ്ടത് 1 മുട്ടയാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി 1/4 കപ്പ് ബ്രെഡ് ക്രംസും 3 ടേബിൾ സ്പൂൺ മൈദയും വേണം. ആദ്യം നഗറ്റ്സ് ഒന്ന് മൈദയിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇതിനെ മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ ഷേപ്പ് പോകാൻ ചാൻസ് ഉണ്ട്. അത് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിന് ബ്രെഡ് ക്രംസിലിട്ട് നല്ലപോലെ കോട്ട് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. മീഡിയം ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായ ശേഷം ഓരോ നഗറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.